ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കാലാപ്പാടി എന്ന് പറയുന്ന ഒരു മാവിൻ്റെ വിശേഷമാണ്. അതായത് വീട്ടിൽ സ്ഥല സൗകര്യം കുറഞ്ഞവർക്ക് ഡ്രമ്മിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരനമാണ് കാലാപ്പാടി. ഇതാണ് നട്ട് മൂന്നാമത്തെ വർഷം മുതൽ നമ്മുടെ ഈ കാലാപ്പാടി മാവ് കാച്ചു തുടങ്ങും, നില മുട്ട കാച്ചു തുടങ്ങും. പിന്നെ മറ്റ് മാങ്ങകളെ അപേക്ഷിച്ച് കാലാപ്പാടി മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് മാങ്ങയ്ക്കൊക്കെ പുഴുക്കേടുണ്ടാകുമ്പോൾ ഈ കാലാപ്പാടി മാങ്ങയ്ക്ക് പുഴുവിൻ്റെ ശല്യമില്ല. നമ്മൾ മറ്റ് മാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളർന്ന് പഴമാകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ പുഴുവുണ്ടാകും. പക്ഷേ കാലാപ്പാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുഴുക്കേടുണ്ടാവില്ല. പിന്നെ മറ്റ് മാങ്ങയിലെ ഭക്ഷ്യം നമുക്കിതിനെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ മാങ്ങയ്ക്ക് മറ്റു മാങ്ങയ്ക്ക് നല്ല പച്ച കളറായിരിക്കുമ്പോൾ കാലാപ്പാടി മാങ്ങയ്ക്ക് ഒരു ചാരം പുരണ്ട ഒരു കളറാണ്. അങ്ങനെ നമുക്കിതിനെ പെട്ടെന്ന് തിരിച്ചറിയാം. അതുപോലെ കാലാപ്പാടി മാവിൻ്റെ തൈകളെ തിരിച്ചറിയാനുള്ളതായിട്ട് ഇതിൻ്റെ ഇലകളാണ്. മറ്റ് മാവിൻ്റെ ഇലകൾക്കൊക്കെ വളരെ വീതി ഉള്ളപ്പോൾ നീണ്ട വീതി കുറഞ്ഞ് നീണ്ട് ഒന്ന് സെൻറ്റർ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരിലയാണ് കാലാപ്പാടി മാവ്. അപ്പം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാം വർഷം മുതൽ നമുക്ക് കാച്ചി വരുന്ന ഒന്നാണ് കാലാപ്പാടി മാവ്. വീടിൻ്റെ മുറ്റത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരടിപൊളി മാവാണ്. ഇതുകൊണ്ട് ചൂട് നിലം ചൂട് ചേർന്ന് ഉണ്ടായി വരുന്ന ഒരിനമാണ് കാലാപ്പാടി. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കുറച്ച് പറിച്ചെടുത്തതാണ്. മുകളിലോട്ടുണ്ടായി തുടങ്ങിയില്ല, അടിയിലൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പുഴുശല്യമൊന്നുമില്ലാത്ത നല്ല വീടിൽ ഡ്രമ്മിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മാവിനമാണ് കാലാപ്പാടി. അപ്പോൾ ഇതാണ് എൻ്റെ കാലാപ്പാടി മാവിൻ്റെ വിശേഷങ്ങൾ. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.